ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ദിവസമാണ്. 1942 ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ വിടാനുള്ള ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന ആഹ്വാനവുമായി ഗാന്ധിജിയും നമ്മുടെ സ്വാതന്ത്ര്യ നേതാക്കന്മാരും ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യാ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു മുഹൂർത്തമാണ്. 5 വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ന് അതേ ദിവസം കേരളത്തിലെമ്പാടും ഈ കേരളയിൽ മൂലം പ്രയാസം നേരിടാൻ പോകുന്ന ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ക്വിറ്റ് കേരളയിൽ എന്ന സമരത്തിന് ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. നമുക്കറിയാം സംസ്ഥാന ഗവൺമെന്റിന് ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാത്ത പദ്ധതിയാണ് കേരളയിൽ പദ്ധതി. ഒന്നാമത്തെ കാര്യം പാരിസ്ഥിതികമായി കേരളത്തെ തകർക്കുന്ന പദ്ധതിയാണെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ആ പഠനം പോലും പൂർത്തിയാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയിട്ടില്ല. കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് താങ്ങാൻ സാധിക്കാത്ത ഭാരമാണിത്. ഇതിനെ 1.5 ലക്ഷം കോടി ചെലവ് ആദ്യം കണക്കാക്കി നടപ്പിലാക്കുമ്പോൾ 2 ലക്ഷം കോടി രൂപ ചെലവ് കഴിയുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കടമെടുപ്പ് പരിധി കഴിഞ്ഞാൽ പോലും ഈ ബാധ്യത നിറവേറ്റാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഗവൺമെന്റാണ് 2 ലക്ഷം കോടി ചെലവാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിക്ക് രംഗത്ത് വിടുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു ഈ പദ്ധതിക്ക് അവർ അനുകൂലമല്ല, വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് നടപ്പിലാക്കുക? ഞങ്ങളെ കരുതിയത് സംസ്ഥാന ഗവൺമെന്റിന് സാമാന്യ ബോധമുണ്ടാകും, നടപ്പിലാക്കാൻ കഴിയുന്ന ബോധമായ പദ്ധതി ഉപേക്ഷിക്കാനുള്ള സാമാന്യ മര്യാദ ഈ സർക്കാരിനും പ്രതീക്ഷിച്ചു. പക്ഷേ കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവരാണ് ഇത് ഭരിക്കുന്നത്. പിന്മാറാൻ തയ്യാറല്ല. ആർക്കു വേണ്ടിയാണിത്? ഈ ദുരഭിമാനം ആർക്കു വേണ്ടി? ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചതിന്റെ ഭാരവാഹികളെ ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കുന്നു. ഇവരെ നിരവധിയായ സമരങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളൊക്കെ പങ്കാളിയായിട്ടാണ്. നിരവധി കേസുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഈ സമരത്തിൽ പങ്കാളിയായ ആളുകളെ മുഴുവൻ കേസിൽ കുടുക്കി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതേതായാലും എത്ര പീഡനം ഉണ്ടായാലും ഈ ഈ ഈ കേരളയിൽ എന്ന് പറയുന്ന ഈ ദുരന്ത പദ്ധതി ഇത് അവസാനിപ്പിക്കുന്നത് വരെ ജനങ്ങൾക്കൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോ നമ്മുടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പോടുകൂടി കേരളയിലെ അന്ത്യം കുറിക്കുമെന്ന് പറഞ്ഞു. ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തൃക്കാക്കരയിലെ ജനങ്ങൾ കേരളയിലെതിരായിട്ടാണ് ഇവിടെ വോട്ട് ചെയ്തതെന്ന് വേണേൽ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും അത് അതിനുശേഷം വീണ്ടും മുഖ്യമന്ത്രിയും മരുമകനും ഉൾപ്പെടെ ഇറങ്ങിയിരിക്കുന്നു. അവരിറങ്ങി അവര് ഞാൻ പറയാം ഇപ്പൊ നമുക്കറിയാം ആദ്യം ഇതിനുവേണ്ടി 20 കോടി രൂപ ഇതിന്റെ കുറ്റിയിടാൻ വേണ്ടി മാറ്റിവെച്ചു. ആ 20 കോടി ചെലവഴിച്ചു. അതിൽ നിന്ന് കിട്ടാവുന്ന കമ്മീഷനൊക്കെ വാങ്ങിച്ചെടുത്ത് കഴിഞ്ഞു. ഇനിയും ഇവരുടെ ഉദ്ദേശം ഇത് നിർമ്മിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ഇതിനുവേണ്ടി കുറെ പണം അനുവദിച്ച് അതിൽ നിന്നും കുറെ കമ്മീഷൻ അടിച്ചു മാറ്റുക എന്നതിനപ്പുറം ഈ പദ്ധതി ഒരിക്കലും നടപ്പാകില്ല എന്ന് പൂർണ്ണമായ ബോധ്യം ഈ ഗവൺമെന്റ് ഉണ്ടായിട്ട് പോലും അതുമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് കമ്മീഷൻ ലക്ഷ്യമാക്കുകയാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മെതിന്റെ ആക്ഷൻ ഒന്നും പറയുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബ അംഗങ്ങളെ കുറിച്ച് ഇന്നും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുക. കമ്മീഷൻ കമ്മീഷൻ ഗവൺമെന്റായി ഗവൺമെന്റ് മാറിയിരിക്കുന്നു. കമ്മീഷൻ വാങ്ങിക്കാനായി പാവപ്പെട്ട ജനങ്ങളെ ബലി കൊടുക്കാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ എറണാകുളത്ത് ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നടന്നപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു വാട്ടർ മെട്രോ മേലുകൂടെ കേരളയില് അതിന്റെ 3 പേര് ആയിട്ട് ട്രെയിൻ ഓടിക്കുന്നു അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അതിന്റെ പേര് മെട്രോ. ഇതൊന്നും നടന്നില്ല. ഇവിടെ പറഞ്ഞു പറയുന്നത് ഇന്ന് സപ്ലൈകോയിൽ പാവപ്പെട്ട ആളുകൾക്ക് അരി കൊടുക്കാൻ സാധിക്കുന്നില്ല, കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, സസ്പെൻഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നിത്യാഭ്യാസ സാധനങ്ങളുടെ വില തകർച്ച മൂലം ആളുകള് അല്ലെങ്കിൽ ഇന്ന് അത്ഭുതത്തിന്റെ വക്കിലേക്ക് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ കേരളയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് വന്നാൽ ജീവൻ കൊടുത്തവരെ നേരിടാൻ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും നന്ദി.